നിന്നെ എപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ടോ? സത്യം പറ ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നും നീ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല സുഹൃത്തെ, ഐ എം റിയലി സോറി. ഓക്കെ, എനിക്കങ്ങനെ പറയണമെന്ന് തോന്നി. നീ എന്തിനാ എടി? ഞാൻ നിന്നെയല്ലേ ആക്ച്വലി നാലോക്ക് വന്നിട്ട് 14-ാമത്തെ ദിവസം നിന്നെ ശല്യപ്പെടുത്തി തുടങ്ങിയത്. ഒന്നാഴ്ചയിൽ പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന എനിക്ക് ഐഡിയ ഇല്ല. ദൈവത്തിന് അറിയില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ മിസ് ചെയ്യടാ. നീ എന്നെ പ്രൊപ്പോസ് ചെയ്തു ശരിയാണ്, പക്ഷെ അതിലുപരി എൻ്റെ മനസ്സിൽ നിൽക്കുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. ബ്രസ്റ്റിലൊന്നും ആക്കലുണ്ട് പൊന്നു ബ്രസ്റ്റിൽ ആയില്ലല്ലോ. നീ എന്നെ ഒരുപാട് സ്ഥലത്ത് നിന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്തത്, എപ്പോ എവിടെ ആ കട്ട ടാസ്കിലായിക്കോട്ടെ, അപ്പോഴൊക്കെ സത്യം ഞാൻ പറയാം, അപ്പോഴൊക്കെ ഞാൻ നിന്നിലുള്ള ഒരു മനുഷ്യനെ അവിടെ കണ്ടത്, ഒരു കണ്ടസ്റ്റൻ്റിലുപരി. നീ എൻ്റെ തലയെടുത്ത് മാറ്റി വെച്ചത്, തലയെടുത്ത് മാറ്റി വെച്ചതെന്നല്ല, എന്നെ രക്ഷിച്ചത്. എനിക്കറിയില്ല, നിന്നിലൊരു നല്ലൊരു സോൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നീ എൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് നിന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത്, നിൻ്റെ അടുത്ത് സംസാരിക്കാതിരിക്കാൻ പറ്റാത്തത്. കാരണം ഇവിടെ ആരെന്ത് പറഞ്ഞോട്ടെ, നിനക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ നീ സൈക്കോ ആണ് അതാണ് ഇതാണെന്ന് പറഞ്ഞാലും ഇവരെല്ലാരെക്കാളും സൂപ്പറാണ് നിന്ന് എനിക്കറിയാം. കുറ്റത്തിൻ്റെ അല്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മളിതൊരു ട്രയാങ്കിൾ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് ഇടണമെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കും, ഓക്കെ ഡിസ്റ്റൻസ് ഇടാം, ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇന്നത്തോളം ഞാൻ ഇതിനൊരു തീരുമാനമെടുക്കും, ഞാൻ ഇനി അവൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഇട്ട് വിടും. അങ്ങനെ ഞാൻ നിൻ്റെ അടുത്ത് വീണ്ടും വരെ സംസാരിക്കാൻ, വീണ്ടും സംസാരിക്കുമ്പോൾ നിൻ്റെ ഓരോ നിഗമനങ്ങളും കാര്യങ്ങളും കേട്ട് ഞാൻ അവിടെ വീണ്ടും വീഴും. എവിടെ വീഴാ? ഇൻ ദ സെൻസ് ഞാൻ പറയാനുള്ളത് പറഞ്ഞാലും വീണ്ടും എൻ്റെ മനസ്സിൽ എനിക്ക് നിന്നെ എനിക്കിങ്ങനെ ഹേർട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. നിൻ്റെ ആ ഇരുത്താണോ എന്താണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനങ്ങനെ ഇരിക്കുന്നതല്ല മിസ്റ്റർ, എനിക്ക് അവിടെ എനിക്ക് അതിനേക്കാളും വലിയ പ്രോബ്ലംസ് ആണുള്ളത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നീ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു സമയം കണ്ടെത്തുന്നുള്ളൂ. സോ ഞാനതിങ്ങനെ എൻജോയ് ചെയ്യണം, നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നൊക്കെ. അതിന് മാത്രം അവിടെ എൻജോയ് ചെയ്യാൻ എന്താണല്ലോ മോനെ? അത് നീ എൻ്റെ ഒരു പ്രശ്നം എത്തുമ്പോൾ മനസ്സിലാവും എന്തെങ്കിലും ഒരിക്കലും.